ഇന്ന് ഉച്ച കഴിഞ്ഞ് ഈസ്റ്റർ ദിനത്തിൽ ഇടുക്കി ജില്ലയിലെ പാഞ്ചാലിമേട് എന്ന് പറഞ്ഞ സ്ഥലത്തിനടുത്ത് കൊടും വനത്തിൽ ഒരു കല്ലിൽ നിന്നൊരു കല്ലിലേക്ക് വലിയ വടവൃക്ഷങ്ങളുടെ ശിരസ് നമസ്കരിച്ച് വള്ളികളുടെ ഇടയിലൂടെ വലിയ അഗാധമായ ഗർത്തങ്ങളുടെ അരികിലൂടെ കൊടും വനത്തിലേക്ക് യാത്ര പുറപ്പെട്ടു. ആരെ കാണാൻ? കഴിഞ്ഞ 32 വർഷങ്ങൾക്ക് മുമ്പ് സെമിനാരിയിൽ നിന്നും കൂട്ടം വിട്ടുപോയ ഒരു ജോണിനെ കാണുവാൻ. ജോൺ കഴിഞ്ഞ 27 വർഷം ഈ കൊടും വനത്തിൽ എന്തന്വേഷിക്കുകയായിരുന്നു? ജോൺ എന്ത് കണ്ടെത്തി? ജോൺ തന്നെ പറയട്ടെ. ഇവിടെ വന്നേ നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചാലോചിച്ച് വന്നതിൻ്റെ ഒരു ഭാഗമുണ്ട്. അതിനേക്കാളും ഇപ്പോൾ ഇങ്ങനെ ധ്യാനിച്ച് കഴിയുമ്പോൾ ഈശോ തന്നെ ഈ വിജനതയിലേക്ക് ഇവിടെ നിമിത്തി പറയുന്ന പോലെ വശീകരിച്ച് കൊണ്ടുവന്ന് ഈശോയുടെ ഒരു വലിയ സ്നേഹാനുഭവം തരാനായിരുന്നേ. അതിനൊരു പശ്ചാത്തലമുണ്ട്. അതിൻ്റെ സമയം ഇത് വരുന്നതും കാരണം ഞാനിങ്ങനെ 10 വയസ്സുള്ള കാലത്തൊട്ട് ഇങ്ങനെ ദൈവവചനം ഈ വീട്ടിലിങ്ങനെ അമ്മ വായിക്കുന്നത് സുവിശേഷം ഇങ്ങനെ വായിക്കുന്നത് കേൾക്കാൻ തുടങ്ങി. അതായത് മത്തായി സുവിശേഷം 1 തൊട്ട് യോഹന്നാൻ സുവിശേഷം 21 വരെ ഇങ്ങനെ ക്രമത്തിൽ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം വായിക്കും. അങ്ങനെ ഒരു 89 ദിവസം കൊണ്ട്, 89 അധ്യായങ്ങളാണല്ലോ, 89 ദിവസം കൊണ്ട് സുവിശേഷം മുഴുവൻ അങ്ങനെ നമുക്കൊരു 3 കൊണ്ട് ഒരു പ്രാവശ്യം വായിക്കാം. അങ്ങനെ ഒരു 4 പ്രാവശ്യം ഒരു വർഷത്തിൽ സുവിശേഷം അങ്ങനെ വായിക്കാം. അങ്ങനെ കേട്ട് ആ കുഞ്ഞു മനസ്സിൽ ഈശോയുടെ വചനം, ഈശോയുടെ ജീവിതമെല്ലാം ഭയങ്കര ഇതായി. അങ്ങനെ ഒരു പല വർഷങ്ങളങ്ങനെ ഈ സുവിശേഷം അങ്ങനെ വീട്ടിൽ വായിക്കുന്നുണ്ടായിരുന്നു. ഈ തുടർച്ചയായിട്ട് ഇപ്പോഴും വായിക്കുന്നുണ്ടായിരുന്നു. ഇത്രയും വർഷങ്ങളായിട്ടും അത് തുടരുന്നുണ്ട്. ഇപ്പോൾ അമ്മയ്ക്ക് പകരം പെങ്ങളെ വായിക്കുന്നതെന്നേ ഉള്ളൂ. അതിനുശേഷം പിന്നെ ഈ ഈശോയുടെ ജീവിതത്തെ, ഇത്ര വലിയ മനോഹരമായ ജീവിതത്തെ, അങ്ങനെ ജീവനുള്ള ജീവിതത്തെ ഇങ്ങനെ അറിഞ്ഞപ്പോഴത്തേനും അത് ഒരു അന്ന് ചിത്രകഥയ്ക്കൊക്കെ പ്രാധാന്യമുള്ളൊരു സമയമാണ്. ചിത്രകഥയായിട്ട് അതങ്ങനെ വരച്ചു. അതൊരു 4 സുവിശേഷത്തിൽ നിന്ന് ഈശോയുടെ ജീവിതത്തെ, അതിപ്പോൾ ഞാൻ ആലോചിക്കുമ്പോൾ എങ്ങനെ ക്രമപ്പെടുത്തി എന്ന് എനിക്ക് തന്നെ പിടികിട്ടുന്നില്ല. അത് ആ ഒരു 10-12 വയസ്സുകളിൽ ഈശോയുടെ 4 സുവിശേഷത്തിൽ നിന്ന് ഈശോയുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി. ലൂക്കാ സുവിശേഷത്തിലാണല്ലോ മംഗളവാർത്ത കിടക്കുന്നത്. മംഗളവാർത്തയെ ആദ്യം കൊണ്ടുവന്ന് അങ്ങനെ ക്രമപ്പെടുത്തി ഈശോയുടെ ജീവിതത്തെ മുഴുവൻ ഒരു ചിത്രകഥയായിട്ട് വരച്ചു. അതൊരു 200 പേജിൻ്റെ ബുക്ക് നിറച്ചൊരു ഒരു പേജിൽ ഒരു 4 പടം വെച്ചൊരു 800 പടത്തോളം വന്നു. അതൊരു 3 വർഷം എടുത്ത് കാണാം. അത് ആ കാലത്ത് സ്കൂളിലൊക്കെ ഒരു 5-6 കിലോമീറ്റർ നടന്നു പോയി, അത്രയും നടന്ന് തിരിച്ച് വന്നതിനൊക്കെയുള്ള ശേഷം കിട്ടിയ സമയം കൊണ്ട് അത് തുടർച്ചയായിട്ട് ചെയ്ത് അതങ്ങനെ പൂർത്തിയായി. അപ്പോൾ അന്നേരം അതങ്ങനെ ചെയ്തപ്പോൾ അത് ഈശോയുടെ ജീവിതത്തെ, സുവിശേഷത്തിലെ ഈശോയുടെ ജീവിതത്തെ ശരിക്കും ഒന്ന് സ്കാൻ ചെയ്യുന്ന പോലെയായിരുന്നല്ലോ. ഈശോയുടെ എല്ലാ അവസ്ഥകളെയും, ഈശോ ഇടപെട്ടവരുടെ അവസ്ഥകളെയെല്ലാം അങ്ങനെ ഭയങ്കരമായിട്ട് സ്കാൻ ചെയ്ത് ശരിക്കും ഈശോയുടെ ക്രിസ്തു സംഭവം ശരിക്കും ഉള്ളിൽ അങ്ങ് ഭയങ്കര സജീവമായി. അന്ന് ഇതുപോലെ ഇപ്പോഴത്തെ പോലെ അതിനുശേഷം ഒരു ഈശോ വളർത്തിയ ഒരു ക്രമമാണിത്. അതിനുശേഷം ഈശോ ഇങ്ങനെ വചനത്തോട്, അന്ന് ഇതുപോലെ കരിസ്മാറ്റിക് ധ്യാനമൊക്കെ തുടങ്ങി വചനത്തോട് അത്രയൊരു മനുഷ്യൻ അത്ര ഇത് കാണിക്കാത്തൊരു സമയമായിരുന്നു. പക്ഷേ അന്ന് വചനത്തോട് എനിക്ക് ഭയങ്കര ഒരു സ്നേഹം ഈശോ തന്നു. അതിനൊരു ഉദാഹരണമായിട്ട് ഒരു ദൈവവിളിക്കാം, ഇങ്ങനെ ഒരു ദൈവവിളിക്കാമല്ല, ഒരു മിഷൻ ലീഗിൻ്റെ കാഞ്ഞിരപ്പള്ളി രൂപതയുടെ ഒരു ക്യാമ്പ് ഇങ്ങനെ ഒരു സ്ഥലത്ത് വെച്ച് നടന്നപ്പോൾ അവിടെ 1100 പിള്ളേർ പങ്കെടുക്കുന്നുണ്ട്. കുറേ അച്ഛന്മാരും കുറേ സിസ്റ്റേഴ്സും കുറേ അധ്യാപകരും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ കലാപരിപാടി അവതരിപ്പിക്കേണ്ട സമയത്ത് ഒരു കുട്ടി കയറിയിട്ട് ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ പത്രോസിലിയായ മാർപ്പാപ്പയായിട്ട് നിയമിക്കുന്ന ഭാഗം എടുത്ത് മിമിക്രി ആയിട്ട് കളിച്ചു. അപ്പോൾ അത് വചനത്തോട് എനിക്കത് ഭയങ്കര സ്നേഹമായിരുന്നുകൊണ്ട് ഈ വചനത്തെ ഇങ്ങനെ അതിൻ്റെ മഹത്വം കളഞ്ഞ് അവതരിപ്പിച്ചതിൽ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. അന്നേരം ഞാനത് അന്ന് 9 ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യം, 6 അനുവാദം കൂടാതെ സ്റ്റേജിൽ കയറിയിട്ട് ഇങ്ങനെ ഈശോയുടെ വചനമെടുത്ത് ഇങ്ങനെ അതിൻ്റെ മഹത്വം കളഞ്ഞ് അവതരിപ്പിക്കരുതെന്നുള്ള രീതിയിൽ ഒരു 10-15 മിനിറ്റ് പ്രസംഗിച്ച തീക്ഷ്ണത ശരിക്കും എന്നെ അങ്ങ് വിഴുങ്ങിക്കളഞ്ഞു ആ വചനത്തോടെ. അങ്ങനെ അതുപോലെ തന്നെ ദേവിവിളി ക്യാമ്പ്, 10 ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ദേവിവിളി ക്യാമ്പിൽ ഇങ്ങനെ പൊടിമറ്റത്ത് വെച്ച് പങ്കെടുക്കുമ്പോൾ അവിടെ ഇതുപോലെ തന്നെ ആ ക്യാമ്പിൽ വന്ന ഒരാൾ ഈ ഭാഗം തന്നെ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ പത്രോസിലെ മാർപ്പാപ്പയായിട്ട് നിയമിക്കുന്ന ഭാഗം എടുത്ത് മിമിക്രിയായിട്ട് കളിച്ചു. അത് ഇതുപോലെ തന്നെ അവതരിപ്പിക്കാം. അത് ഞാൻ എതിർത്തു. എന്നിട്ടന്ന് പക്ഷെ ആരുമൊന്നും അതിനെ എതിർത്തൊന്നും പറഞ്ഞില്ല. അതിനുശേഷം ഇങ്ങനെ അന്ന് പൗത്യപിതാവായിരുന്നു ഞാൻ പിള്ളേരുടെ പിതാവ്. പിതാവിന് ഞാനിങ്ങനെ എഴുത്തൊക്കെ എഴുതി, പിതാവെ ഇങ്ങനെ സുവിശേഷത്തിൽ നല്ല ദൈവചനത്തിൽ നിന്ന് എടുത്ത് അതിൻ്റെ മഹത്വം കളഞ്ഞ് അവതരിപ്പിക്കാൻ സമ്മതിക്കരുതെന്നും പറഞ്ഞ് എഴുത്തെഴുതി പിതാവ് മറുപടിയൊക്കെ അയച്ചായിരുന്നു.
അങ്ങനെ ഈശോ വളർത്തിയ ഒരു ക്രമമാണ് ഞാനിങ്ങനെ പറയുന്നത്. അതിനുശേഷം പിന്നെ സെമിനാരിയിൽ ഒരു ഫ്രാൻസിസ്കൻ കൺവെഞ്ചൽസിൻ്റെ കൂടെയാണ് പോയി ചോറ്റിയിൽ ഉള്ളത്. അവിടെ പോയി അവിടെ ഈ സെമിനാരി വെച്ചു ഇങ്ങനെ ഈശോ പൊതുവെ നമുക്ക് വചനം വായിക്കാൻ ഒരു മടിയുണ്ട്, പക്ഷേ എന്നെക്കൊണ്ട് ഇങ്ങനെ ഈശോ അങ്ങനെ വായിപ്പിക്കുന്നുണ്ടായിരുന്നു. അന്നേരം ഇങ്ങനെ ഒരു ദിവസം ഒരു 5 പ്രാവശ്യമേലും സ്പിരിച്വൽ റീഡിങ്ങിൻ്റെ ടൈമിൽ, മെഡിറ്റേഷൻ ടൈമിൽ, പിന്നെ സ്റ്റഡി ടൈമിലും എല്ലാം ഇങ്ങനെ വചനം വായിക്കുമായിരുന്നു. കൂടുതലും വായിച്ചുകൊണ്ടിരുന്നത് ലുക്കാസ് സുവിശേഷത്തിൽ നിന്ന്. അന്നും അങ്ങനെ ഉണ്ടായിരുന്നു, ഈശോയ്ക്ക് സമർപ്പിക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ട് സമർപ്പിക്കണം. എന്നാലും ലുക്കാസ് സുവിശേഷത്തിലെ ശിഷ്യത്വത്തിന് വേണ്ട വില ആ ഭാഗത്തെ എടുത്ത് എന്നും വായിക്കുമായിരുന്നു. അതുപോലെ പിന്നെ വായിച്ചുകൊണ്ടിരുന്നു മുഴുവൻ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 13 അധ്യായം തൊട്ട് 17 അധ്യായം വരെയായിരുന്നു. അത് എന്താണെന്ന് ഇപ്പം ഞാൻ എനിക്ക് ചോദിച്ചാൽ അറിയത്തില്ല, പക്ഷേ അവിടെ ഈശോ ഇങ്ങനെ ഈശോയുടെ ഭയങ്കര സ്നേഹാർദ്രമായിട്ട് ഈശോ സംസാരിക്കുന്നത്, ഈശോയുടെ ആ വാക്ക് കേൾക്കാൻ വേണ്ടി ഒരു ആന്തരിക ആത്മാവിൻ്റെ ഒരു കൊതിയായിരുന്നു. അത് ഞാനിങ്ങനെ 5 പ്രാവശ്യമൊക്കെ വായിക്കുമായിരുന്നില്ല. അപ്പോൾ അതിന് സ്റ്റഡി ടൈമിൽ വായിക്കരുതെന്ന് ഇങ്ങനെ ഒരു അച്ഛന് അന്നത്തെ റെക്ടറച്ചൻ വന്ന് പറഞ്ഞു. അപ്പോൾ അന്നേരവും അച്ഛന് ദൈവത്തിൻ്റെ ഒരു പ്രത്യേക ഇടപെടയിൽ അച്ഛൻ എന്നോട് പറഞ്ഞു, ഒരു 15 മിനിറ്റ് അന്നേരം വായിക്കോളാൻ പറഞ്ഞു. അന്നേരം പെട്ടെന്ന് ഞാനിങ്ങനെ മൊത്തം വായിക്കാൻ പറ്റിയല്ലാത്തതുകൊണ്ട് ഈശോയുടെ ഒരു പ്രേരണ ഞാൻ ഇപ്പം നോക്കുമ്പോൾ നല്ലപോലെ മനസ്സിലാവും. ബാക്കി 13 തൊട്ട് 17 അധ്യായം വരെ എല്ലാ അധ്യായങ്ങളും ഭയങ്കര ജ്വലിച്ച് നിൽക്കുന്ന അധ്യായങ്ങളാണല്ലോ, പക്ഷേ ഞാൻ 15 അധ്യായവും 17 അധ്യായവും അന്നേരം പ്രത്യേകം വായിപ്പിച്ച് അങ്ങനെ വായിച്ച് എനിക്ക് തോന്നിയ സെമിനാരിൽ ഒരു 8.5 വർഷം ഉണ്ടായിരുന്നു. 8.5 വർഷം കൊണ്ട് ഞാൻ ചുമ്മാ ഒന്ന് കണക്കൂട്ടി നോക്കിയിട്ട് ഒരു 10,000 പ്രാവശ്യമേലും ആ ഭാഗം വായിച്ചിട്ടുണ്ട്. അങ്ങനെ വായിച്ച് അതിനുശേഷം സെമിനാരിൽ നിന്നിങ്ങനെ പോരുന്നതിന് തൊട്ട് മുമ്പ് ഈ ഒരു ആരാധന നയിക്കേണ്ട സമയം വന്നപ്പം അന്ന് യോഹന്നാൻ്റെ സുവിശേഷം 17 അധ്യായം എടുത്ത് വായിച്ചത്. ഈശോയുടെ ആ പ്രാർത്ഥനയോട് ഒരു പ്രത്യേക സ്നേഹമുണ്ട്. അന്നേരം അത് ഇങ്ങനെ വെനഡിക്ട് മാർപ്പാപ്പ ഇപ്പോഴാണ് ഞാൻ വായിച്ചിട്ടറിഞ്ഞ് വെനഡിക്ട് മാർപ്പാപ്പ പറയുന്നത് അത് അന്ന് ഈശോ പരിശുദ്ധ ത്രയീത്വത്തിൽ അന്ന് നടത്തിയ ഒരു പിതാവിനോട് നടത്തിയ ഒരു പ്രാർത്ഥന മാത്രമല്ല, പരിശുദ്ധ ത്രയീത്വത്തിൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന പിതാവും പുത്രനും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഡയലോഗാണത്. എന്നിട്ട് വെനഡിക്ട് മാർപ്പാപ്പ ആ ഡയലോഗിനെ വിളിച്ചത് ദ ഡയലോഗ് ഈസ് ഗോഡ് എന്നാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അത് അത്രയും ദൈവം തുല്യമായ ഒരു വചനമായിട്ട് അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പം അങ്ങനെ വായിക്കുമ്പം ആ ബ്രണ്ടിറ്റ് മാർപ്പാപ്പ ഇങ്ങനെ ഓർത്തിട്ട് അത് ദൈവം ആ ഡയലോഗ് ഈസ് ഗോഡ് എന്ന് ഓർത്തോണ്ടാണ് ഇപ്പോഴും അത് ഇപ്പം അത് വായിക്കുന്നതേ. അങ്ങനെ അന്ന് ഞാനിങ്ങനെ ഈ ആരാധനയുടെ സമയത്ത് ഈ ഭാഗം വായിച്ചപ്പം അന്ന് ഈ 17 അധ്യായത്തിലെ ലെറ്ററുകൾ കിടന്നിങ്ങനെ നമ്മളിങ്ങനെ പുഴു ഇങ്ങനെ പാലിനകത്തൊക്കെ ഇങ്ങനെ പുഴു പിടിച്ച് അല്ലെങ്കിൽ ചീഞ്ഞു കിടക്കുന്ന ഇറച്ചിക്കകത്തൊക്കെ ഇങ്ങനെ കൃമി പിടിച്ച് ഇങ്ങനെ മെറിക്കുന്നത് പോലെ അന്ന് ഈ ലെറ്ററുകൾ കിടന്നിങ്ങനെ അനങ്ങുന്നു അന്ന് ഞാൻ കണ്ടു ഇങ്ങനെ ഭയങ്കരമായിട്ടേ. അങ്ങനെ കഴിഞ്ഞു. അതൊരു 8 August 1929 ആ ഡേറ്റ് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വന്ന് സെമിനാരിയിൽ നിന്ന് പോകുന്ന വീട്ടിൽ വന്ന് ഒരു 5 വർഷം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇവിടെ 96 വരുന്നത്. 96 വന്ന് ഞങ്ങളിവിടെ വന്നപ്പോഴും ഇങ്ങനെ യോഹന്നാൻ്റെ സുവിശേഷം എടുത്ത് ചില സമയത്ത് ഇങ്ങനെ മുട്ടയിൽ നിന്നൊക്കെ വായിക്കുമായിരുന്നു. അതിന് കൂടുതൽ സ്നേഹത്തോടും ആദരവോടും കൂടെ വായിക്കുമ്പോൾ കൂടുതൽ ആ വചനത്തെ ഇങ്ങനെ ഗ്രഹിക്കാൻ കൂടുതൽ അതിൻ്റെ വചനത്തിൻ്റെ സജീവത്വം അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പം പറയാൻ വന്നത് ഈ 97 1 August 1929 ആ ഡേറ്റ് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. ഞങ്ങൾ പള്ളിയിലൊക്കെ പോയിട്ട് വന്നിട്ട് ഇവിടെ ഇരുന്ന് അന്ന് ഞാനും ജോണി ബ്രദറും ഉള്ളു അന്ന് ഇവിടെ ഈ വീടൊന്നും ഇതുപോലെ ആയില്ല. ഇവിടെ ഇരുന്ന് ഇങ്ങനെ വായിക്കുക, അന്ന് ഇരുന്നാണ് വായിക്കുന്നത്. അപ്പം ജോണി വായിക്കുന്നു, ഞാനത് സ്നേഹപൂർവ്വം കേൾക്കുക. അന്നേരത്തേനും ഞാൻ ഏതാണ്ട് ഒരു 20,000 പ്രാവശ്യമല്ലോ ആ ഭാഗങ്ങൾ വായിച്ചിട്ട് കാണും. അന്നങ്ങനെ വായിച്ച് ആദ്യം തൊട്ടേ ഈ ഭാഗം വായിക്കാൻ തുടങ്ങിയപ്പം തൊട്ടേ കണ്ണിക്കൂടി ഇങ്ങനെ കണ്ണീർ ഒഴുകുന്നുണ്ട്. അത് നമ്മുടെ കരയുമല്ല, അവബോധമില്ലാതെ ഇങ്ങനെ കണ്ണീർ ഇങ്ങനെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഹൃദയത്തിനകത്തൊക്കെ ഒരു പ്രത്യേക അനുഭവം അനുഭവപ്പെടുന്നുണ്ട്. അന്ന് ഈ അന്ന് അതുവരെയും വായിച്ചതുപോലെ അല്ലെന്നെങ്കിൽ ഈശോ വചനത്തിൽ നിന്ന് തന്നെ സുവിശേഷത്തിൽ നിന്ന് തന്നെ ഈശോ ഇങ്ങനെ നമ്മളോട് നമ്മുടെ ആത്മാവിനോട് ഇങ്ങനെ സംസാരിക്കുന്നത് പോലെ അന്ന് അനുഭവപ്പെടുവാണ്. എന്നിട്ടിങ്ങനെ വായിച്ച് 13 വന്നു. 13 വന്ന് അതാണല്ലോ ഇത്രയും 10,000 പ്രാവശ്യം വായിച്ചിരിക്കുന്ന 13 തൊട്ട് 17 വരെ. അപ്പോൾ ആ ഭാഗം വന്നപ്പോഴത്തേനും ഭയങ്കരമായിട്ട് കണ്ണീരെല്ലാം വർത്തിച്ചു. ഹൃദയത്തിൻ്റെ അവസ്ഥ ഇങ്ങനെ കുറേയും കൂടെ പ്രത്യേക ഒരു അവസ്ഥ, അത് അവാച്യമായ അവസ്ഥയാണ്, നമുക്ക് എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയത്തില്ല. അങ്ങനെ വന്നു. അത് കഴിഞ്ഞേച്ച് വായിച്ച് 15 9 വന്നു. അതിനകത്ത് ഇങ്ങനെയാണ് പറയുന്നത്, പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ തന്നെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നതെന്ന് ഐശോ അതിനകത്ത് പറയുന്നത്. അത് കേട്ടത് അന്നേരത്തേനുമാണ്, ഇത്രയും പ്രാവശ്യം വായിച്ചെങ്കിലും അന്ന് ഗ്രഹിക്കാത്ത അർത്ഥം അന്നാണ് ഇങ്ങനെ മനസ്സിലാകുന്നത്. പിതാവായ ദൈവം ഈശോയെ സ്നേഹിക്കുന്ന പോലെ തന്നെ ഈശോ നമ്മളെ സ്നേഹിക്കുക എന്ന് മാത്രമല്ല, അതിൻ്റെ ആ അർത്ഥം കിട്ടുക മാത്രമല്ല, ഇന്ന് ആ സ്നേഹവും കൂടി ഇങ്ങനെ ആത്മാവിലേക്ക് വന്നു. അന്നേരത്തേനും ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഞാനങ്ങ് വാവിട്ട് കാറി പോവുകയോ, കുറേ നേരം ഇരുന്നിങ്ങനെ കാറി സ്നേഹാനുഭവത്തിൽ. ശരിക്കും അന്ന് മരിച്ചു പോകേണ്ട, ദൈവ ദർശനം ഉണ്ടായപ്പം ഉണ്ടാകുമ്പം മരിക്കേണ്ടതാണ്. കാരണം ദൈവത്തിൻ്റെ മുഖം കാണുന്നതല്ലല്ലോ, അത് ദൈവത്തിൻ്റെ ഹൃദയം കാണുന്നതിൻ്റെ. അപ്പോൾ അതുകൊണ്ടായി കുറേ നേരം നമുക്ക് അങ്ങ് വാവിട്ട് കാറി അങ്ങനെ ഇരുന്ന് ഞങ്ങളടിച്ച് കുറേ നേരം അങ്ങനെ കടന്നുപോയി. അത് കഴിഞ്ഞേച്ച് പിന്നെ യൂണിയൻ ഐ എന്ന് എനിക്കറിയത്തില്ല, കുറേ നേരം ഇങ്ങനെ വായിച്ചു വായന തുടർന്നു.
അങ്ങനെ വന്ന് 17:23 വന്നു. ഈ 15:9 ഈശോയുടെ സ്നേഹമാണ് പറയുന്നത്. 17:23 ഈശോ പ്രാർത്ഥനയിൽ ഇങ്ങനെയാണ് പറയുന്നത്, പിതാവ് എന്നെ സ്നേഹിക്കുന്ന പോലെ തന്നെ നിങ്ങളെ സ്നേഹിക്കുന്നതാണ്. അതുകൂടെ കേട്ടപ്പോഴത്തേനും നമുക്ക് പിന്നെയും ഭയങ്കരമായിട്ട് നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിൽ അങ്ങ് ഹൃദയത്തിൽ അനുഭവം ഉണ്ടാവുകയാണേ. എന്നാലും അതിൻ്റെ അർത്ഥവും മനസ്സിലാവുകയാണ്, പിതാവ് ഈശോയെ സ്നേഹിക്കുന്നത് പോലെ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന്. ഒപ്പം ആ പിതാവ് ഈശോയെ സ്നേഹിക്കുന്ന ആ സ്നേഹവും കൂടെ ഇങ്ങനെ ഉള്ളിലേക്ക് വന്നു. അന്നേരത്തിന് ഞാൻ പിന്നെ കുറേയും കൂടെ നേരം ഇങ്ങനെ വാവിട്ട് കയറിയിരുന്നു. അതിനുശേഷം കുറേ നേരം ഇങ്ങനെ ഇരുന്ന് അതിന്ന് ആ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് ഇങ്ങനെ ഒരു ഒരു എന്നാന്നായാലും നമുക്ക് പറയാൻ പറ്റുന്നില്ല. അതിൽ നിന്ന് മാറിക്കഴിഞ്ഞപ്പം പിന്നെ ഈ നമുക്ക് നമ്മളിലുണ്ടായിരുന്ന മരണഭയം എല്ലാം പോയി. സുവിശേഷത്തിൽ പറയുന്ന ആത്മാവിൻ്റെയും ദാഹവും വിശപ്പും എല്ലാം മാറി. പിന്നെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അന്വേഷിച്ചുകൊണ്ടിരുന്ന നിത്യവും സമ്പൂർണമായൊരു സ്നേഹത്തിനുള്ള ആത്മാവിൻ്റെ ആ അവിഭാജ്യം അങ്ങ് ശമിച്ച ഒരവസ്ഥയായി. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പം ഞാനിങ്ങനെ ഓർക്കുമ്പോൾ ഇങ്ങനെ ഇവിടെ വന്ന് ഈശോ ഈ വിജനതയിൽ ഇങ്ങനെ കൊണ്ടുവന്ന് ഈ സ്നേഹത്തിൻ്റെ ഈ വലിയൊരു അനുഭവം തന്നില്ലായിരുന്നെങ്കിൽ അതില്ലാതെ ഞാനൊരു മഹാ മാർപ്പാപ്പായിട്ടോ ഒരു മഹാവിശുദ്ധനായിട്ടോ മരിച്ചാൽ ഒന്നുമല്ലാത്ത അതുപോലെ ഒരു കമ്പാരിസനില്ല പറയുന്ന ഒരു നമുക്കൊരു ഇതായിട്ടേ. അപ്പോൾ അങ്ങനെ ഒരു വലിയ അനുഭവത്തിലേക്ക് നയിക്കാനാണ് ഇവിടെ ഈശോ കൊണ്ടുവന്നത്. അതിനുശേഷം ഇങ്ങനെ ഈ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ യോഹന്നാൻ്റെ സുവിശേഷം 15:12 പുതിയ കൽപ്പന നൽകുന്നതിൻ്റെയും കൂടെ ഒരു വലിയ വിളിച്ചു ഈശോ തന്നെ. അത് നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പം ഇങ്ങനെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കാനായിട്ടോ നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പം ഈശോ അപ്പസ്തോലന്മാരെ സ്നേഹിച്ചതുപോലെ ദൈവം മനുഷ്യരെ സ്നേഹിച്ചതുപോലെ എന്ന് നമുക്ക് തോന്നുമെങ്കിലും 15:9 ഈശോ പറഞ്ഞത് പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചെന്ന് അതിൻ്റെ ബാക്കിയായിട്ടാണ് ഈ കൽപ്പന പറയുന്നത്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കാൻ. അന്നേരം അത് കൃത്യം അങ്ങ് മനസ്സിലായി. പിതാവായ ദൈവം പുത്രനായ ദൈവത്തെ സ്നേഹിക്കുന്ന പോലെയാണ് പരസ്പരം സ്നേഹിക്കേണ്ടത്. അത്രയും വലിയൊരു സ്നേഹത്തിലേക്ക് നമ്മളെ ഈശോ രക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് ശരിക്കും പിന്നെ അങ്ങ് നല്ലപോലെ ധ്യാനിച്ചപ്പം ശരിക്കും ഈശോ നമ്മളെ പരിശുദ്ധ ത്രിത്വത്തിലെ അതേ അവസ്ഥയിലേക്ക് പിതാവായ ദൈവം ഈശോയ്ക്ക് കൊടുക്കുന്ന അതേ സ്നേഹാവസ്ഥയും പരിശുദ്ധ ത്രിത്വത്തിലെ പ്രവൃത്തി എന്ന് പറയുന്നത് പിതാപുത്രനെ സ്നേഹിക്കുന്ന അതാ. യോഹന്നാൻ്റെ സുവിശേഷം 1-2 ഇങ്ങനെ പറയുന്നുണ്ട്, ഫാദർ ലവ്സ് ദ സൺ, പിതാപുത്രനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ശരിക്കും അത് ദൈവത്തിൻ്റെ ആ ദൈവം അതാ പിതാപുത്രനെ സ്നേഹിക്കുന്ന ആ അവസ്ഥയാണല്ലോ, ആ അവസ്ഥയല്ല ആ പ്രവൃത്തിയാണല്ലോ. അപ്പോൾ ആ പരിശുദ്ധ ത്രിത്വത്തിലെ അതേ അവസ്ഥയിലേക്കും അതേ പ്രവൃത്തിയിലേക്കും നമ്മളെ രക്ഷിച്ചു. ഇത് കൂടുതൽ ദൈവത്തിനൊന്നും കൂടുതലേ നമുക്ക് തരാൻ പറ്റാത്തൊരവസ്ഥയല്ലേ. എപ്പോഴും ഞങ്ങളിപ്പോൾ ഒരു ഇത് 25 കഴിഞ്ഞ് ഇതിൻ്റെ ഈ അനുഭവം ഉണ്ടായിട്ട്, പക്ഷേ ആ അനുഭവത്തിൻ്റെ അച്ചുതണ്ടിലാണ് ഈ വർഷങ്ങളിലെല്ലാം ജീവിക്കുന്ന. അതിൻ്റെ ഒരു ഈ ഇത്രയും വലിയ സ്നേഹത്തോട് ഉള്ള പ്രതിസ്നേഹമായിട്ട് അങ്ങനെ. ബ്രദറിൻ്റെ ഒരു ദിവസത്തെ ഇവിടുത്തെ എങ്ങനെ അതിൻ്റെ യാമങ്ങളും അങ്ങനെയൊക്കെ ക്രമീകരിച്ചിരുന്നു, പ്രാർത്ഥനയുടെ ഒക്കെ നമ്മുടെ എങ്ങനെ രീതികളൊക്കെ എങ്ങനെ? ഞങ്ങൾ പൊതുവേ അങ്ങനെ ഒരു ഈ ഒരു ടൈം ടേബിൾ ഒന്നും ഫോളോ ചെയ്യാതെ ദൈവത്തിൻ്റെ ആ ഓർമ്മ ഞങ്ങൾ രാവിലെ എഴുന്നേക്കും ഒരു 3 എഴുന്നേറ്റിട്ട് ഇങ്ങനെ ആ പ്രത്യേകം വിഷയമൊന്നും എടുക്കത്തില്ല. അന്നേരം ഈ വചനത്തിൻ്റെ ഞങ്ങൾ എപ്പോഴും തന്നെ ഒരു വചനത്തിൽ നിലനിൽക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പം വചന സജീവമാണല്ലോ. അപ്പോൾ വചനം ഇങ്ങനെ തന്നെ നമ്മളിൽ ഈശോ ഓരോ ദിവസവും ഓരോ ഇങ്ങനെ ആ വചനത്തിൻ്റെ ജീവൻ തരുന്നുണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ രാവിലെ ഒരുങ്ങി പിന്നെ പള്ളിയിൽ പോകും. കുർബാനയിൽ പങ്കെടുത്ത് കുറേ നേരം ഈശോയുടെ ആരാധനമഠമുണ്ട്, അവിടെ ആരാധനമഠത്തിൽ കുറേ നേരം ഇരിക്കും. അത് കഴിഞ്ഞ് വന്ന് പിന്നെ രാവിലെ ഇവിടുത്തെ ചിലപ്പോൾ അവിടുന്ന് കാപ്പി കിട്ടും, അല്ലെങ്കിൽ ഇവിടുന്ന് കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ പിന്നെ ആൾക്കാർ വന്നില്ലെങ്കിൽ ഓരോരുത്തരും ഇങ്ങനെ പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനുമായിട്ട് പോവുകയും. അന്നേരം കൃത്യമായിട്ട് ഞങ്ങൾ അങ്ങനെ ടൈം ടേബിൾ അതൊരു അങ്ങനെ ഒരു ടൈം ടേബിളിനെ അങ്ങനെ ഫോളോ ചെയ്യാതെ എപ്പോഴും, പക്ഷേ നമ്മളോട് തന്നെ സ്ട്രിക്റ്റ് ആണല്ലോ, നമ്മളോട് തന്നെ ഈ വചനം അനുസരിച്ച് ജീവിച്ച്. ഇപ്പം ഞങ്ങൾക്ക് അങ്ങനെ ഒരു വലിയ ഞങ്ങൾ വചനം എഴുതും. ഇപ്പം ഇങ്ങനെ വചനത്തിൽ നിന്ന് ഈശോ വചനം മാംസമായതാണല്ലോ. അപ്പോൾ അതൊരു ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് വചനം ഒരു ഡിസെൻഡിങ് ഓർഡറിൽ വചനം മാംസമായി. അപ്പം നമുക്കത് നല്ല ബോധ്യം തന്നെ ഇങ്ങനെ ഈശോയുടെ വചനം നല്ലപോലെ ശ്രദ്ധിച്ച് അത് ഓരോന്നും എടുത്തിട്ട് ഒരു അസെൻഡിങ് ഓർഡറിൽ ഈ ഈശോയുടെ വചനം പാലിച്ച് വചനം മാംസമായി ഈശോയെപ്പോലെ ആയി അങ്ങനെ ആകാമെന്നുള്ള അങ്ങനെയേ അങ്ങനെ ഒരു നല്ല ബോധ്യത്തിൽ. നമ്മളെ യേശുക്രിസ്തുവിനെ തന്നെ ഇത് നോക്കുമ്പോൾ യേശുക്രിസ്തു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനായിരുന്നു. എങ്കിൽ പോലും കർത്താവ് ലോകത്തിൻ്റെതായ പ്രലോഭനങ്ങൾ സാത്താൻ കൊടുക്കൊണ്ടിരുന്നുണ്ട്. അധികാരത്തോടുള്ള മോഹം, അതുപോലെ തന്നെ ജഡത്തിൻ്റെ മോഹങ്ങൾ, അവിടെ വന്ന് തന്നെ ദൈവത്തിന് മനുഷ്യരുടെ മുമ്പിൽ വലിയവനാകാനുള്ള തൃഷ്ണ, ഇങ്ങനെയൊക്കെയുള്ള അനേകം കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഒരു 0 ഒരു മനോഭാവത്തിലാണ് നമ്മൾ ഈ ഇവിടെ ആശ്രമത്തിലായിരിക്കുന്നത്. അങ്ങനെ ഒരു തലത്തിലേക്ക് നമ്മുടെ ഹൃദയത്തെ ആ ഒരു 0 അത് കനോസിസിലേക്ക് കൊണ്ടുവരാനായിട്ട് പ്രേരിപ്പിക്കുന്ന
ഒരു വിശുദ്ധ സാമീപ്യം നമുക്കുണ്ടല്ലോ, നമ്മളെ സ്വാധീനിക്കുന്ന ഒരു വിശുദ്ധൻ ഉണ്ടല്ലോ, അതിനെ പറ്റി സംസാരിക്കാം. ഏതെങ്കിലും ഒരു വിശുദ്ധൻ അങ്ങനെ സ്വാധീനിച്ചിട്ടായിട്ടുള്ള, ഇപ്പൊ ഞാനിങ്ങനെ ഇങ്ങോട്ട് പോരുന്നതിന് മുമ്പേ അത് സെന്റ് ഫ്രാൻസിസ്, ഞങ്ങൾ ഫ്രാൻസിസ്കൻ ആയിരുന്നല്ലോ, പുണ്യാളന്റെ ജീവിതം സ്വാധീനിച്ചിട്ടുണ്ട്. പക്ഷെ എന്റെ മനസ്സിൽ ഇങ്ങനെ ഇപ്പം അച്ഛൻ ചോദിച്ചപ്പോൾ ഉണ്ടായ ഇങ്ങനത്തെ കുറേ ഇതുണ്ടായിരുന്നു, നമുക്ക് കുറേ അംബീഷൻസ് ഉണ്ടല്ലോ. അപ്പോൾ അന്നൊരു ഈ പോരുന്ന ആ ചുറ്റുവട്ടത്തിൽ തന്നെ ഇങ്ങനെ ഒരു കവിത പോലെ ഞാൻ കുറിച്ചിട്ടായിരുന്നു. അതായത് ചരിത്രത്തിലെ ഏറ്റവും നമ്മുടെ ഏറ്റവും ക്ലൈമാക്സ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളെ, ചരിത്രത്തിലെ ഏറ്റവും സുന്ദരനോട് എനിക്ക് അസൂയയില്ല, ചരിത്രത്തിലെ ഏറ്റവും ധനികനോട് എനിക്ക് അസൂയയില്ല, ചരിത്രത്തിലെ ഏറ്റവും അധികാരമുണ്ടായിരുന്നവനോട് എനിക്ക് അസൂയയില്ല, ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തനോട് എനിക്ക് അസൂയയില്ല, ചരിത്രത്തിലെ ഏറ്റവും ജ്ഞാനം ഉണ്ടായിരുന്നവനോട് എനിക്ക് അസൂയയില്ല, ചരിത്രത്തിലെ ഏറ്റവും സുന്ദരിയായ ഭാര്യയുടെ ഭർത്താവിനോടും എനിക്ക് അസൂയയില്ല. ഇച്ചിരി കൂടെ ഉണ്ട്. അങ്ങനെ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഏറ്റവും നമുക്ക് ആ നമുക്കുണ്ടാകുന്ന ആ അസൂയകളെല്ലാം ഇല്ല എന്നിട്ട് പിന്നെ പറഞ്ഞു, ഇത് ചരിത്രത്തിലാണല്ലോ, ഒരു സമയത്തിലാണല്ലോ, നിത്യതയിലെ ആ നിത്യസ്നേഹക്കാരനോടാണ് എനിക്ക് അസൂയ, നസ്രത്തിലെ ഈശോയോട്, അവനെപ്പോലെ സ്നേഹിക്കാനാണ് എൻ്റെ കൊതി മുഴുവൻ എന്ന് പറഞ്ഞുകൊണ്ടേ. അപ്പോൾ അത് ഈശോയുടെ ജീവിതത്തിലേക്ക് നോക്കിയിട്ട് ബാക്കി ഒന്നിലും ബാക്കി ഉള്ളതിനെല്ലാം അങ്ങോട്ട് നമ്മുടെ ഉള്ളിൽ അങ്ങ് വെട്ടിക്കളഞ്ഞ്, ഈ നമ്മുടെ ക്ലൈമാക്സുകളായിട്ട് കരുതിയിരുന്നതിനെ മുഴുവൻ വെട്ടിക്കളഞ്ഞിട്ട് ഈശോയോട് ഒരു പരിശുദ്ധമായ അസൂയയിലേക്ക് ആത്മാവിനെയാക്കി. പിന്നെ അത് കാരണം ഇതിൻ്റെയൊക്കെ ഈ ചെലപ്പുകളെ നമ്മൾ, അല്ലെങ്കിൽ നമ്മുടെ സജഷൻസ് ഉണ്ടല്ലോ ഉള്ളി നല്ലോണം നോക്കുമ്പോൾ, ഈ ഇതിൻ്റെ സജഷൻസ് ആണല്ലോ എല്ലാം വരുന്നത്, ആ സജഷൻസ് ശരിക്കും അങ്ങനെ തന്നെ അങ്ങോട്ട് പോകും. ഈശോയിൽ അത് ഈശോ അങ്ങനെ നല്ലൊരു ആഴത്തിൽ അതിനെ അങ്ങ് മുദ്രിതമാക്കി. ആ ഈശോയുടെ ആ സ്നേഹം മാത്രമാണ് നമ്മുടെ അസൂയയുടെ വിഷയം. ഈശോ സ്നേഹിച്ചതുപോലെ ഇടയ്ക്ക് മൗനവ്രതത്തിലാണെന്ന് പറഞ്ഞു പോവാ, ആ മൗനവ്രതത്തിലുള്ള ദൈവിക അനുഭൂതി ഒന്ന് പങ്കുവെക്കാമോ? മൗനവ്രതത്തിൽ ഇപ്പം നമ്മൾ ഒരു പീരീഡ് ഓഫ് ടൈമിലൊക്കെയാണ് ഞാൻ പൊതുവെ എടുക്കുന്നത്. ഇപ്പോൾ ഒരു 50 ദിവസത്തേനാണെങ്കിൽ അത് ആദ്യ ദിവസങ്ങളിൽ ഭയങ്കര കുറേ സ്ട്രഗിളുകളൊക്കെ ഉണ്ട്. പിന്നെ ആ സ്ട്രഗിളുകൾ നമ്മളത് പിടിച്ചു നിൽക്കണം. അന്നേരം പിടിച്ചു നിന്ന് കഴിയുമ്പം പിന്നെ നമ്മളിങ്ങനെ ഈ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക്, ഞാൻ ആദ്യം തന്നെ ഈശോയോട് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ, ഈശോ വലിയ ദർശനങ്ങളിലേക്കോ അല്ലാതെ ബാക്കിയുള്ള അംബീഷനിലേക്കൊന്നും എൻ്റെ ആത്മാവിനെ നയിക്കരുത്, അങ്ങയുടെ വചനത്തിൻ്റെ ആഴങ്ങൾ മാത്രം മതിയെന്ന് പറയുമായിരുന്നു. അപ്പം അങ്ങനെ എപ്പോഴും ഈശോ ആ വചനത്തിൻ്റെ ആഴങ്ങൾ ഇടുന്നുണ്ട്. ഇപ്പം ഞാനിങ്ങനെ മൗനത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ശരിക്കും നമുക്ക് ഒരു ഏകാന്തത എന്ന് പറയുന്നത് ഈ പറയുന്ന ഈ സ്നേഹത്തിലേക്കുള്ള ഒരു ഏകാന്തത മാത്രമാകുമ്പോൾ ആ ഏകാന്തത ആകുള്ളേ, അല്ലാതെ കുറേ നമുക്ക് സ്പിരിച്വൽ ആണെങ്കിൽ പോലും ഉള്ള കുറേ ഇതിനു വേണ്ടിയുള്ള ആഗ്രഹങ്ങളും ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതും ചിലപ്പോൾ ഒരു നമ്മുടെ ആ ഏകാന്തതയെ ബാധിച്ചിരിക്കുന്നുണ്ട്. ഈശോയുടെ ഈശോ സ്നേഹിച്ചതുപോലെ ഈ സ്നേഹിക്കാനുള്ള അതിലേക്ക് ഉള്ള ഒരെണ്ണത്തിലേക്ക് വരുമ്പം അങ്ങനെ. അപ്പോൾ ആ യൗസപിതാവൊക്കെ ഒരു മൗനത്തിൻ്റെ വലിയ മാതൃകയാണല്ലോ യൗസപിതാവ് സുവിശേഷത്തിൽ. പക്ഷേ യൗസപിതാവിൻ്റെ ആ മൗനം വഴി യൗസപിതാവ് ഒത്തിരി സംസാരിക്കുന്നുണ്ടായിരുന്നു. യൗസപിതാവ് ഞാനിങ്ങനെ ഈടെ ഞങ്ങളിങ്ങനെ ധ്യാനിച്ചപ്പോൾ ഇങ്ങനെ ഓർക്കുമായിരുന്നു, യൗസപിതാവ് ശരിക്കും ആ യൗസപിതാവ് ജീവിച്ചത് ഒന്ന് ദൈവത്തിൻ്റെ അടുത്തും ഒന്ന് ദൈവമാതാവിൻ്റെ അടുത്തുമാണല്ലോ. അപ്പോൾ ആ വലിയ സാന്നിധ്യത്തിൻ്റെ മുമ്പിൽ നമുക്കൊന്നും വലിയതൊന്നും പറയാനില്ല. പിന്നെ അത് അവിടെ നിശബ്ദതയ്ക്ക് മാത്രമേ പിന്നെ അർത്ഥമുള്ളൂ. അങ്ങനെ ആ ഇപ്പം അങ്ങനെ ഒരു നിശബ്ദതയിലാണ്. ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഈ ക്ലൈമാക്സുകളെ ഞാൻ പിന്നെ ഈയിടെ ധ്യാനിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായത്, നമ്മുടെ ഉണ്ടാകുന്ന സജഷൻ മുഴുവൻ ഈ ഒന്നെങ്കിൽ നമ്മൾ സൗന്ദര്യത്തിൻ്റെ മേഖലയിൽ, അല്ലെ അധികാരത്തിൻ്റെ മേഖലയിൽ, അല്ലെങ്കിൽ നമുക്ക് പ്രശസ്തിയുടെ മേഖലയിൽ, അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങളിലാണ്. അപ്പം ഈ ഇപ്പം ഞാൻ ആ പറഞ്ഞ ആ അസൂയകളുടെ വിഷയങ്ങൾ തന്നെ നമ്മളിൽ അങ്ങ് ഇത് ചെയ്യുമ്പം അത് അതാണല്ലോ നമ്മുടെ ഉള്ളിൽ ഓരോ ഇങ്ങനത്തെ അങ്ങനെ നമ്മളിൽ കുറേ ചെലപ്പുകൾ ഉണ്ടാക്കുന്നതേ, ആന്തരിക ചെലപ്പുകൾ. അതിനെ അതങ്ങ് നിലയ്ക്കുന്നുണ്ട്. നമ്മൾ മിണ്ടാതിരിക്കുക എന്നുള്ളത് മാത്രമല്ല, ഉള്ളിൽ കിടക്കുന്ന കുറേ ഈ വചനമല്ലാത്ത ആദ്യ പാപം വഴി മനുഷ്യന് കയറിയ നുണകളുണ്ടല്ലോ, അതിൻ്റെ ഇതെല്ലാം ഈ നുണയാണല്ലോ ഇതിനെ ഉള്ള ആഗ്രഹങ്ങളെ. ആ നുണകൾ മുഴുവൻ ഒന്ന് നിശബ്ദമാക്കി കഴിയുമ്പോൾ വചനത്തിലെ സത്യത്തിലേക്കുള്ള ഒരു വചനം മാത്രമോ സത്യം, ആ സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടാനുള്ള ഒരാഗ്രഹത്തിലാണ് നിൽക്കുന്നത്. അങ്ങനെ ആ ഒരു മൗനം. ഒരു വൈദികനാകുവാൻ ആഗ്രഹിച്ച് സെമിനാരിയിൽ ചേർന്നു, പരിശീലന ഘട്ടം ആരംഭിക്കുകയും ചെയ്തു. ഇടയ്ക്ക് പ്രത്യേകമായ ദൈവത്തിൻ്റെ ഒരു നടത്തിപ്പായി ഈ ആശ്രമത്തിൽ ഇവിടെ ദൈവിക ജ്ഞാനത്തിൽ നിറയുവാൻ ആഗ്രഹിക്കുന്നു. എപ്പോഴെങ്കിലും ഒരു വൈദികനായി ബലിയർപ്പിക്കുവാൻ സാധിക്കുന്നില്ലല്ലോ എന്ന സങ്കടം മനസ്സിൽ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഒരു സങ്കടം തോന്നിയിട്ടില്ല. പക്ഷെ ഇപ്പോഴും ഈശോ വിളിച്ച അങ്ങനെ അതിലേക്ക് പോകും. ആ മഹത്വം ആ വലിയ ഭൂമിയിലുള്ള ആ വലിയൊരു അവസ്ഥയെക്കുറിച്ച് നല്ല ബോധവും ബോധ്യമുണ്ട്.
പക്ഷെ എന്നാലും ഞാനിങ്ങനെ സെമിനാരി പോകുന്നതിനൊക്കെ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഈശോയോടുള്ള ഒരു വലിയ സ്നേഹമാണ്. ആ ഒരു വിളിയിലാണ് ഞാൻ അങ്ങനെ പോകുന്നതേ. ആ ഒരു വിളിയിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു സങ്കടം വന്നിട്ടില്ല. പക്ഷേ ഈ പൗരോഹിത്യത്തെക്കുറിച്ചും വിശുദ്ധ കുർബാനയുടെ മഹാമഹത്വത്തെക്കുറിച്ചുമുള്ള വലിയ ബോധ്യവും ഇതുമുണ്ട്. അത് എന്നേലും ഈശോയ്ക്ക് വിളിച്ചാൽ അതിലേക്ക് വളരെ ഈ ഏകാന്തതയിൽ ഈ വനത്തിന് അകത്ത് ദൈവസ്നേഹത്തെ പൊരുതി കത്തി ജ്വലിച്ചു നിൽക്കുമ്പോഴും ഞങ്ങൾ ഈ ഭവനത്തിൻ്റെ മുറ്റത്ത് നിൽക്കുമ്പോൾ ഇവിടെ ഒത്തിരി കുറവുകൾ ഞങ്ങൾക്ക് അനുഭവവേദ്യമാകുന്നുണ്ട്. കറണ്ടില്ല, വെള്ളമില്ല. ഞങ്ങൾ ചിന്തിക്കുന്നു വാസയോഗ്യമായ ഒരു ഭവനമല്ല ഇതെന്ന് ഞങ്ങൾ ചിന്തിക്കുന്നു. അപ്പോൾ അങ്ങനെ ഇവിടെ താമസിക്കുമ്പോൾ എന്തെങ്കിലും കുറവുകൾ അനുഭവപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ ഇവിടെ വന്നപ്പോൾ നമുക്ക് ഇങ്ങനത്തെ മാനുഷിക അർത്ഥത്തിലെ കുറേ സഹനങ്ങൾ പോലെ തോന്നിയാലും പക്ഷേ അതല്ല, ഭയങ്കര സന്തോഷമായിട്ടാണ് ഈശോയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ഒരു എന്തിൻ്റെ ഒരു ഒരു എന്നാ ഒരു ഹീറോയിസം പോലെയാണ് തോന്നുന്നത്. അല്ലാതെ ഒരു നമുക്കങ്ങനെ ഒരു പരിമിതിയെക്കുറിച്ചൊരു പരിഭവമോ അങ്ങനെ ഒന്നുമില്ല. അങ്ങനെ എന്തോ അത് ദൈവത്തിൻ്റെ കൃപയാൽ ആദ്യകാലത്തൊക്കെ വന്നപ്പോൾ ഈ വീടൊന്നുമില്ല. ചെറിയ അന്ന് ശരിക്കും നമ്മൾ മഴക്കാലത്ത് ഇപ്പോഴത്തെ പോലെയല്ല, കാലാവസ്ഥ വളരെ മോശമായിരുന്നു. അന്ന് നനയുകയും ശരിക്കും മഴക്കാലത്ത് ചിലപ്പം രാത്രി കിടക്കുമ്പം കുളിച്ച് ബെഡ്ഷീറ്റൊക്കെ ശരിക്കും നമ്മൾ ഷവറി ആയിരിക്കുന്ന പോലെ കുതുകുരുവായിരുന്നു. പക്ഷെ അന്നേരം ആ തണുപ്പത്തും കിടന്ന് അങ്ങനെ നമുക്ക് ഉള്ളിൽ അന്നേരം ഇതെല്ലാം ഈശോയ്ക്ക് വേണ്ടി ചെയ്യുന്നതിൻ്റെ നമുക്ക് ആ ഒരു വസ്ത്രം പറഞ്ഞ ഒരു അവബോധം പോലും ഇല്ലാതെ ആ ഈശോയ്ക്ക് വേണ്ടി ചെയ്തു പോകുന്നതിൻ്റെ ഓർമ്മ. ഇപ്പോഴും ഇങ്ങനെ ഒരു വലിയ അവബോധമൊന്നുമില്ല ഇതിനെക്കുറിച്ച്, ഒരു പരിമിതികളെക്കുറിച്ച്. അങ്ങനെ ഈശോയുടെ ആ വലിയ കൃപയാൽ വളരെ അങ്ങനെ ഒരു ഇതൊരു ദാരിദ്ര്യത്തിൻ്റെ ഭാഗ്യത്തെക്കുറിച്ച് വലിയ ഫ്രാൻസിസിൻ്റെ ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള ഓർമ്മ ഭയങ്കരമായിട്ട് എനിക്കുണ്ടായിരുന്നു. അങ്ങനെ തരുന്നുണ്ടായിരുന്നേ. ശരിക്കും പറഞ്ഞാൽ നിറവിൽ തന്നെയാണ് ഇപ്പോഴ് സന്തോഷിക്കുന്നത്. അത് ഭൗതികമായ നിറവല്ല, ആത്മീയമായ ഒരു നിറവും പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായ നടത്തിപ്പും അനുഗ്രഹവുമാണ് ഇവിടുത്തെ വാസം എന്ന് സാക്ഷ്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ലോകത്ത് നമ്മള് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തില് ഇവിടെ ഒത്തിരി ചെറുപ്പക്കാർ ഇപ്പോട്ട് അവരെല്ലാം ഈ ഒരു ഉൾപ്രേരണയാല് നോക്കി ഫ്രാൻസിസ്ക സന്യാസ സമൂഹത്തില് ഒരിക്കലും വൊക്കേഷന്റെ കുറവില്ല. ലോകത്തെല്ലായിടത്ത് ഫ്രാൻസിസ്കന് അതിനുണ്ട്. ലോകത്ത് ഏറ്റവും യേശുക്രിസ്തുവിനെ പോലെ തന്നെ ജീവിക്കാൻ വേണ്ടി ശ്രമിച്ച് തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് രണ്ടാം ക്രിസ്തു ആയ ഒരാളാണ്. നമുക്കിനി മൂന്നാം ക്രിസ്തുവിന് ആവശ്യമുണ്ട്, നാലാം ക്രിസ്തുവിന് ആവശ്യമുണ്ട്. ഒരുപാട് ക്രിസ്തുമാരി ഭൂമി വരണം. പക്ഷെ നമ്മുടെ ഇതിൻ്റെ ഒരു കാലഘട്ടം മുഴുവൻ ലോകം മുഴുവൻ ലോകത്തിൻ്റെ പിന്നാലെ ഓടുമ്പോൾ ദൈവത്തിൻ്റെ പിന്നാലെ ഓടി വരാനായിട്ടുള്ള ഒരു മാർഗമായിട്ട് ബ്രദർ എന്താണ് ഒരു സജഷൻ ഈ ലോകത്തിൽ ബ്രദറിന് കൊടുക്കാനായിട്ടുള്ളത്? എനിക്ക് വചനത്തിലേക്കുള്ളൊരു ഇതാണ്. വചനത്തിൽ ഈശോ നമ്മളെ ഭയങ്കരമായിട്ട് വിളിച്ചിരിക്കുന്നത് പിതാവിൻ്റെ പരിപൂർണതയിലേക്കും പിതാവിൻ്റെ പരിശുദ്ധിയിലേക്കും. പൗലോസിലെ നമ്മളെ കൂട്ടി പറയും ദൈവത്തിൻ്റെ എല്ലാ സമ്പൂർണതകളും പ്രാപിക്കാനേ. അപ്പോൾ അത് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്, അത്രയും ഇത് ആകുമെന്ന്. അപ്പോൾ അത് വചനം പാലിച്ച് ശരിക്കും ദൈവത്തിൻ്റെ സത്തയിലേക്ക് ഉള്ള ഒരവസ്ഥയിലേക്ക് വളരാമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ഇവരെല്ലാം അതിനുവേണ്ടി ഉത്സാഹിക്കുകയും അവർക്ക് അവിശ്വാസമുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമുക്കിങ്ങനെ ഈ ഭൂമിയിൽ തന്നെ വെച്ച് ഈശോയെ പോലെ യോഹന്നാൻ്റെ ലേഖനം ഒന്നാം ലേഖനത്തിൽ തന്നെ അത് പലയിടത്തായിട്ട് ഈ ഭൂമിയിൽ വെച്ച് തന്നെ നമുക്ക് അവനെ പോലെ ആകാമെന്നുള്ള വചനമുണ്ട്. അതുകൊണ്ട് അത് ഭയങ്കരമായിട്ട് നമ്മളെ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്, അത് വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ യോഹന്നാൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട് ദൈവത്തിൽ നിന്ന് ജനിക്കുന്നവൻ പാപം ചെയ്യുന്നില്ല, അവന് പാപം ചെയ്യാൻ പറ്റത്തില്ലെന്ന്. അതും ഈ വർഷങ്ങളിലെ ഇതിലേക്ക് നല്ലപോലെ നോക്കുമ്പോൾ ശരിക്കും അങ്ങനെ ഒരു ഒരു ഡുനോട്ട്സ് ഇൻ സ്റ്റേറ്റിൽ അങ്ങനെ പോകുമല്ല, ഒരു കനോട്ട്സ് ഇൻ സ്റ്റേറ്റിലേക്ക് തന്നെ വരാമെന്നുള്ള വലിയൊരു ബോധ്യം ഈശോ തരുന്നുണ്ട്. അപ്പം അങ്ങനെ ആ ഒരു നല്ല അങ്ങനെ ഒരു ദൈവത്തിൽ നിന്ന് ജനിച്ച അവസ്ഥയിൽ ജീവിച്ച് ശരിക്കും ദൈവത്തിൻ്റെ ഒരു വിശുദ്ധൻ എന്നതിനേക്കാളും കൂടുതൽ ദൈവത്തിൻ്റെ ഒരു കുഞ്ഞു ആയിട്ട് മാറുകയും ദൈവത്തിൻ്റെ സത്തയിൽ നിന്നുള്ള ഈശോയെക്കുറിച്ച് പറയുന്നത് പോലെ തന്നെ ദൈവത്തിൻ്റെ സത്തയിൽ നിന്നുള്ള സത്തയായി ഈ വചനം പാലിച്ച് അങ്ങനെ ആയിത്തീരാമെന്ന് ഭയങ്കരമായിട്ട് വിശ്വാസമുണ്ട്. അപ്പം അത് ഭയങ്കരമായിട്ട് ഭൂമിക്ക് ഇപ്പം ഒരു ഞങ്ങളിങ്ങനെ ഉദാഹരണമായിട്ട് പറയും, ഇങ്ങനെ ഒരു പുഴുവേ പൂമ്പാറ്റയാണല്ലോ മുട്ടയിട്ടിരിക്കുന്നത്, പക്ഷേ ആദ്യ സ്റ്റേജ് പുഴുവിൻ്റെ സ്റ്റേജാണ്. പുഴുവിൻ്റെ സ്റ്റേജിൽ ഒരു ഇലയും തിന്ന ഒരു മരക്കമ്പയിൽ ഇങ്ങനെ നിൽക്കുന്നു. പക്ഷേ അത് കഴിയുമ്പോൾ ഒരു പുഴുക്കൾക്കുള്ളിൽ തന്നെ ഒരു ഇന്നേറ്റായിട്ടുള്ള ഒരു ഇൻസ്പിറേഷൻ ഉണ്ട് അത് പൂമ്പാറ്റയാകാന്നുള്ളത്. അപ്പം അങ്ങനെ അന്നേരം പോകുമ്പോൾ നമുക്ക് അന്നേരം ഒരു ഇങ്ങനത്തെ പ്രലോഭനങ്ങൾ വരുമായിരിക്കും. പൂമ്പാറ്റയായ പിന്നെ ഇല തിന്നത്തില്ല, ഇഴഞ്ഞു നടക്കത്തില്ല എന്നൊക്കെ ഉള്ള ഇത് വരുമായിരിക്കും. പക്ഷെ എന്നാലും പൂമ്പാറ്റയായി കഴിയുമ്പോഴത്തേന് നമുക്കെല്ലാം മാറും. നമുക്ക് ഇല തിന്നാവുന്ന വായടഞ്ഞു പോയാലും തേൻ കുടിക്കാവുന്ന ഒരു കൊല്ലി അല്ലെങ്കിൽ ഒരു ഇത് നമുക്ക് കിട്ടും, പറക്കാനുള്ള ചിറക് കിട്ടും. അന്നേരം ഇലയല്ല പിന്നെ പൂവ് നമ്മുടെ ഡൈനിങ് ടേബിളാകും അങ്ങനെ. അപ്പം അങ്ങനെ ഒരു
നമുക്ക് ശരിക്കും നമ്മൾ ദൈവത്തിൻ്റെ സീഡായതുകൊണ്ട് ഈ മനുഷ്യൻ ഇപ്പോഴത്തെ നമ്മുടെ ഒരു സ്റ്റേജ് ഒരു മനുഷ്യ സ്റ്റേജ് ആണെങ്കിൽ അതൊരു ബെറ്റർ മാൻ ആകാനുള്ള ഓർമ്മമല്ല, വിളിച്ചിരിക്കുന്ന സീഡിൻ്റെ പൊട്ടൻഷ്യാലിറ്റി അല്ലെ സരസുണ്യാളൊക്കെ പറയുന്ന പോലെ പ്യുവർ പൊട്ടൻഷ്യാലിറ്റി എന്ന് പറയുന്നത് ദൈവം തന്നെ ആയതുകൊണ്ടേ നമുക്ക് ആ പൊട്ടൻഷ്യാലിറ്റി നമുക്കുണ്ട്. ആ പൊട്ടൻഷ്യാലിറ്റിയിലേക്ക് അങ്ങനെ എത്തിച്ചേരാന്ന് ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നുണ്ട്, വിശ്വാസം വീഴ്ച തരുന്നുണ്ട്. ഒരു പ്രാർത്ഥനയുടെ പ്രാർത്ഥിക്കാൻ ലോകത്തിന് വേണ്ടി കുടുംബത്തിന് വേണ്ടി കുടുംബങ്ങൾക്ക് വേണ്ടി ായ ദൈവമേ, അങ്ങ് ഈശോയിലൂടെ ഒരുക്കിയ ആ സ്നേഹം, അങ്ങ് അങ്ങയുടെ ഏകജാതനെ സ്നേഹിക്കുന്നത് പോലെ തന്നെ അങ്ങ് ഞങ്ങൾ ഓരോരുത്തരെയും സ്നേഹിക്കുന്ന സ്നേഹത്തിൻ്റെ വലിയ വെളിച്ചം അങ്ങ് ഞങ്ങൾക്ക് തന്നു. അങ്ങയുടെ പ്രിയപുത്രൻ അങ്ങയാൽ സ്നേഹിക്കപ്പെടുന്നത് പോലെ തന്നെ ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് ആ സത്യം ഞങ്ങളുടെ ആത്മാക്കളിൽ അങ്ങ് തന്നു. ആ സ്നേഹം പിതാവ് പുത്രനെ സ്നേഹിക്കുന്ന പരിശുദ്ധാത്മാവായ ദൈവത്തെ കൊണ്ടാണെന്ന് വചനത്തിൽ നിന്ന് ഞങ്ങളറിയുന്നു. റോമ 5:5 പരിശുദ്ധാത്മാവ് വഴി ദൈവസ്നേഹം ചൊരിയപ്പെടുന്നു എന്ന് വെളിപ്പെടുത്തിയല്ലോ. സ്നേഹത്തിൻ്റെ ഈ അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിച്ച് അങ്ങയുടെ സ്നേഹത്തിൽ വസിച്ച് അങ്ങിൽ തന്നെ വസിച്ച് പരിശുദ്ധ ത്രിത്വത്തിൽ തന്നെ വസിക്കാനുള്ള വലിയ ഒരു വിളിയും ക്ഷണവും ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. ആ മഹാവിളിയും അങ്ങ് ഒരുക്കിയിരിക്കുന്ന ഈ മഹാരക്ഷയും തിരിച്ചറിഞ്ഞ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കാൻ യോഹന്നാൻ്റെ ലേഖനം 1 ദൈവസ്നേഹത്തിൻ്റെ പരിപൂർണതയിലേക്കും സഹോദര സ്നേഹത്തിൻ്റെ പരിപൂർണതയിലേക്കും വരാമെന്ന് വചനം വെളിപ്പെടുത്തിയിരിക്കുന്നതിനാൽ വിശ്വസിച്ചുകൊണ്ട് ബാക്കിയെല്ലാം വിസ്മരിച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വളരാൻ അത് ദൈവത്തിൻ്റെ തന്നെ സത്തയിലുള്ള വളർച്ചയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കാൻ ഞങ്ങൾ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തുകയും അതിൽ ഞങ്ങളെ നിരന്തരം സ്ഥിരപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരുപാട് നമുക്കൊരു വലിയൊരു ചേഞ്ചാണ് കിട്ടിയത്. കാർവ് ചെയ്യുമ്പം ഒരു 33 എടുത്തിട്ടാ അന്നേരം മുഴുവന് ഞാൻ കാർവ് ചെയ്യുന്നു. ജോണി ബ്രദർ അന്നേരം മുഴുവൻ ഇങ്ങനെ പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലേ ഈശോയുടെ പീഡാനുഭവ ഭാഗങ്ങൾ ഇങ്ങനെ വായിക്കുകയായിരുന്നേ. അങ്ങനെ മൊത്തം പീഡാനുഭവം ഈ 33 കേട്ട് രൂപപ്പെട്ടു വന്ന രൂപമാണ്. കളറൊക്കെ അങ്ങനെ അകത്തുന്നുണ്ടായി വരുന്നതാണ്. കമ്പ്യൂട്ടറിൽ ഉണ്ടായിരുന്നു, പക്ഷെ താഴെ അങ്ങനെ ഒരു ഉണ്ട്, അതിലങ്ങനെ ആയിട്ടില്ല. ഇങ്ങനെ വിഭജിക്കപ്പെട്ടും പോയില്ലേ.